ജർമ്മൻ ബ്രാൻഡായ വോക്സ്വാഗണിൽ നിന്നും എൻട്രി ലെവൽ സെഡാൻ ശ്രേണിയിൽ വിപ്ലവം സൃഷ്ടിച്ച മോഡലായിരുന്നു വെൻഡോ. 2010 ഇതിനെ ആദ്യമായി അവതരിപ്പിക്കുന്നത്. ഈ വർഷം ആദ്യം വോക്സ്വാഗൺ വെൻഡോയുടെ ഉൽപ്പാദനം നിർത്താനുള്ള നടപടികളും ആരംഭിച്ചിരുന്നു. വെൻഡോയ്ക്ക് പകരമായി ഇപ്പോൾ വെർട്ടിസ് എന്ന പേരിൽ പുതിയൊരു മോഡലിനെ അവതരിപ്പിച്ചിരിക്കുകയാണ് ജർമ്മൻ ബ്രാൻഡ്. വാഹനത്തിന്റെ ടെസ്റ്റ് ഡ്രൈവ് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഡിസൈനിലേക്ക് വന്നാൽ പുതിയ വോക്സ്വാഗന്റെ ഫാമിലി ഡിസൈൻ ഭാഷ തന്നെയാണ് വെർട്ടിസിലും നിലനിർത്തിയിരിക്കുന്നത്. 1 ലിറ്റർ ടെർബോ പെട്രോൾ ഉപയോഗിച്ച് ഡൈനാമിക് ലൈനും 1.5 ലിറ്റർ ടെർബോ പെട്രോൾ ഉപയോഗിച്ച് പെർഫോമൻസ് ലൈൻ എന്നിങ്ങനെ 2 വേരിയന്റുകളിലാണ് വാഹനം അവതരിപ്പിക്കുന്നത്. 2 വേരിയന്റുകളിലും സമാനമായ ഡിസൈൻ ഭാഷ തന്നെയാണ് ഉള്ളതെങ്കിലും ജി ടി ബാഡ്ജിങ്ങും സ്പോർട്ടിയർ ഡിസൈനുമുള്ള പെർഫോമൻസ് ലൈൻ വേർത്ത് നിൽക്കുന്നുവെന്ന് വേണം പറയാൻ. മുന്നിൽ വോക്സ്വാഗൻ ബാഡ്ജ്, മധ്യഭാഗത്ത് പ്രാധാന്യത്തോടെ സ്ഥാപിച്ചിരിക്കുന്ന നേർത്തതും സ്പോർട്ടിയുമായ ഗ്രില്ലാണ് മുഖ്യ ആകർഷണം. വാസ്തവത്തിൽ വോക്സ്വാഗൻ ലോഗോ ഗ്രില്ലിനേക്കാൾ വലുതാണെന്ന് വേണം പറയാൻ. ക്രോം സ്ട്രിപ്പുകൾക്കിടയിൽ സാൻഡ്വിച്ച് ചെയ്ത ബ്ലാക്ക് ഹൊറിസോണ്ടൽ സ്ലാറ്റ് ആണ് ഗ്രില്ലിന്റെ സവിശേഷത. ഗ്രില്ലിന്റെയും ഹെഡ്ലാമ്പിന്റെയും സജ്ജീകരണം നേർത്തതും വൃത്തിയുള്ളതുമാണെങ്കിലും ബമ്പറിലെ താഴത്തെ ഗ്രിൽ വലുതും മികച്ച കോൺട്രാസ്റ്റ് വാഗ്ദാനം ചെയ്യുന്നതുമാണ്. ലോവർ ഗ്രില്ലിലാണ് ഫോഗ് ലാമ്പുകൾ ഇടം പിടിക്കുന്നത്. പെർഫോമൻസ് ലൈൻ വേരിയന്റിൽ ഗ്രില്ലിലും സൈഡ് ഫ്രണ്ടറുകളിലും ബൂട്ട് ലിഡിലും ജി ടി ബാഡ്ജിങ്ങും കാണാൻ സാധിക്കും. സൈഡ് പ്രൊഫൈലിൽ നിന്ന് നോക്കുമ്പോൾ ഒരാളുടെ ശ്രദ്ധ ആദ്യം ആകർഷിക്കപ്പെടുന്നത് സ്പോട്ടി ബ്ലാക്ക് ഔട്ട് അലോയ് വീലുകളിലേക്കാണ്. സംയോജിത ടേൺ സിഗ്നൽ ഇൻഡിക്കേറ്ററുകൾ ഉൾക്കൊള്ളുന്ന ഓവാവിയമാണ് മറ്റൊരു ബ്ലാക്ക് ഔട്ട് ഘടകം. ബ്ലാക്ക് ഔട്ട് ഘടകങ്ങൾ സെഡാനെ വളരെ സ്പോട്ടിയാക്കുകയും ചെയ്യുന്നുണ്ട്. പിൻഭാഗത്തേക്ക് എത്തുമ്പോൾ സെഡാൻ സ്റ്റൈലിഷ് ആയി കാണപ്പെടുന്നുവെന്ന് വേണം പറയാൻ. സ്പ്ലിറ്റ് ടെയിൽ ലാമ്പുകൾ ബ്ലാക്ക് ഔട്ട് ശൈലിയാണ് വഹിക്കുന്നത്. ബൂട്ട് ലിഡിലെ ലിപ് സ്പോയിലറും ബ്ലാക്ക് നിറത്തിലാണ് ഒരുങ്ങിയിരിക്കുന്നത്. ഫോക്സ്വാഗൺ വാഡ്ജും അതിന്റെ ബ്ലാക്ക് പശ്ചാത്തലത്തിൽ സ്റ്റൈലിഷ് ആയി കാണപ്പെടുകയും ചെയ്യുന്നുണ്ട്. ബൂട്ട് ലിഡിന്റെ അടിയിൽ വെർട്ടിസ് എന്ന ബാഡ്ജിങ്ങും മുകളിൽ പറഞ്ഞ ജി ടി ബാഡ്ജിങ്ങും കാണാൻ സാധിക്കും. ഇനി ഇന്റീരിയറിലേക്ക് വരുമ്പോൾ ഡാഷ് ബോർഡിൽ ഒന്നിലധികം നിറങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. റെഡ് ഇൻസേർട്ടുകൾ AC വെന്റുകൾക്കും സ്ക്രീനുകൾക്കും ചുറ്റും കാണാനും സാധിക്കും. ഡ്രൈവറുടെ മുന്നിൽ കാണുന്ന തുകൽ പൊതിഞ്ഞ സ്റ്റിയറിംഗ് വീലാണ് ഇന്റീരിയറിലെ മറ്റൊരു സവിശേഷത. സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോളുകൾ പ്രീമിയമായി തോന്നും വിധമാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീലിന് പിന്നിൽ 8-ഇഞ്ച് ഡിജിറ്റൽ കോക്പിറ്റും ഇടം പിടിക്കുന്നുണ്ട്. അത് മികച്ചതായി തോന്നുക മാത്രമല്ല ഡ്രൈവർക്ക് ധാരാളം വിവരങ്ങൾ നൽകുകയും ചെയ്യുന്നു. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എന്നിവയ്ക്കൊപ്പം 10.1-ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റമാണ് ഡാഷ്ബോർഡിലെ മറ്റൊരു ഹൈലൈറ്റ്. വയർലെസ് ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും ഫീച്ചറുകളാണ് ഇതിനെ വേറിട്ടതാക്കുന്നത്. കണക്ട് ചെയ്ത കാർ സാങ്കേതിക വിദ്യകളും ഇത് ഫീച്ചർ ചെയ്യുന്നുണ്ട്. സിസ്റ്റത്തിന്റെ ടച്ച് ഇന്റർഫേസ് വളരെ മിനുസമാർന്നതും വേഗതയുള്ളതുമാണ്. ഇൻഫർടൈൻമെന്റ് സ്ക്രീനിന് താഴെ സെൻട്രൽ AC വെന്റുകളും അവയ്ക്ക് താഴെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിനുള്ള കൺട്രോളുകളും കാണാൻ സാധിക്കും. സെൻട്രൽ കൺസോളിന് പ്രീമിയം ഫീൽ ലഭിക്കുന്നതിന് ഗിയർ ലിവറിന് ലെതർ ബൂട്ടാണ് കമ്പനി നൽകിയിരിക്കുന്നത്. ഗിയർ ലിവറിന് ചുറ്റുമുള്ള പിയാനോ ബ്ലാക്ക് പാനലിൽ സീറ്റ് വെന്റിലേഷൻ നിയന്ത്രിക്കുന്ന കുറച്ച് ബട്ടണുകളും കാണാൻ സാധിക്കും. നിങ്ങളുടെ സ്മാർട്ട് ഫോണോ മറ്റെന്തെങ്കിലും ഗാഡ്ജറ്റുകളോ ചാർജ് ചെയ്യാൻ വോക്സ്വാഗൺ USB ടൈപ്പ് സി പോർട്ടുകളും നൽകിയിട്ടുണ്ട്. ഗിയർ ലിവറിന് പിന്നിൽ 2 കപ്പ് ഹോൾഡറുകളും കാണാൻ സാധിക്കും. വോക്സ്വാഗൺ വെർട്ടിസിന്റെ ബ്ലാക്ക് ലെതർ സീറ്റുകൾ റെഡ് നിറത്തിലുള്ള സ്റ്റിച്ചിങ്ങുകൾക്കൊപ്പം കാഴ്ചയ്ക്ക് സ്പോർട്ടി ഫീലും നൽകുന്നു. മുൻ സീറ്റുകളിൽ വെന്റിലേഷനും കമ്പനി നൽകിയിട്ടുണ്ട്. പിൻഭാഗം വിശാലവും സൗകര്യപ്രദവുമാണ്. പിന്നിലെ യാത്രക്കാർക്ക് മികച്ച ലെഗ് റൂമും ഹെഡ് റൂമും വാഹനം വാഗ്ദാനം ചെയ്യുന്നു. യാത്രക്കാർക്ക് അവരുടെ ഉപകരണങ്ങൾ ചാർജ് ചെയ്യാൻ 2 Type-C പോർട്ടുകളും AC വെന്റുകളും പിന്നിലും നൽകിയിട്ടുണ്ട്. വെർട്ടിസിന്റെ ബൂട്ട് സ്പേസ് 521 ലിറ്റർ ആണ്. ഇത് സെഗ്മെന്റിലെ ഏറ്റവും വലിയ ബൂട്ട് സ്പേസ് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. പിൻ സീറ്റുകൾ മടക്കി വെക്കുന്നത് വഴി കൂടുതൽ ഇടം ലഭിക്കുമെന്നും കമ്പനി പറയുന്നു. ഇനി എഞ്ചിൻ സവിശേഷതകളിലേക്ക് വന്നാൽ അടിസ്ഥാന ഡൈനാമിക് ലൈൻ വേരിയന്റിന് ഇപ്പോൾ പരിചിതമായ 1 ലിറ്റർ എഞ്ചിനാണ് കമ്പനി നൽകിയിരിക്കുന്നത്. സ്കോഡ കുഷാക്ക്, സ്കോഡ സ്ലാവിയ, വോക്സ്വാഗൺ ടൈഗുൺ മുതലായവയിൽ ഈ എഞ്ചിൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ യൂണിറ്റ് 113 BHP കരുത്തും 178 Nm ടോർക്കും നൽകുന്ന 3-സിലിണ്ടർ ടെർബോ പെട്രോൾ എഞ്ചിനാണ്. ഇത് 6-സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6-സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമായിട്ടാണ് ജോഡിയാക്കുന്നത്. കൂടുതൽ ശക്തമായ വേരിയന്റായ പെർഫോമൻസ് ലൈന് 1.5 ലിറ്റർ TSI EO എഞ്ചിനാണ് കരുത്തേകുന്നത്. ഈ യൂണിറ്റ് 148 BHP കരുത്തും 250 Nm പീക്ക് ടോർക്കും പുറപ്പെടുവിക്കുന്ന 4-സിലിണ്ടർ ടർബോ പെട്രോൾ യൂണിറ്റ് ആണ്. ഇത് 6-സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 7-സ്പീഡ് DST ഉപയോഗിച്ച് ലഭ്യമാവുകയും ചെയ്യും. വെർട്ടിസിന്റെ സ്പ്രിംഗ് ചെയ്തിരിക്കുന്ന സസ്പെൻഷൻ അല്പം കടുപ്പമുള്ളതാണ്.
സ്റ്റിയറിംഗ് വീൽ കുറഞ്ഞ വേഗതയിൽ ഭാരം കുറഞ്ഞതാണ്. ഇത് നഗരപ്രദേശങ്ങളിൽ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ ഡ്രൈവറെ സഹായിക്കുകയും ചെയ്യുന്നു. എന്നാൽ വേഗത കൂടുന്നതിനനുസരിച്ച് നല്ല ഭാരം ലഭിക്കുന്നുവെന്ന് വേണം പറയാൻ. അതുവഴി ഡ്രൈവർക്ക് ആത്മവിശ്വാസം പകരുകയും ചെയ്യുന്നു. വാഹനത്തിലെ NVH ലെവലുകൾ മികച്ചതാണ്. ഒരു ഘട്ടത്തിലും ശബ്ദം അകത്തുള്ളതായി തോന്നുന്നില്ലെന്ന് വേണം പറയാൻ. വാഹനത്തിലെ സേഫ്റ്റി ഫീച്ചറുകളിലേക്ക് വന്നാൽ 6 എയർ ബാഗുകൾ, ഹിൽഫോൾ കൺട്രോൾ, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, മൾട്ടി കൊളിഷൻ ബ്രേക്കുകൾ, ഇലക്ട്രോണിക് ഡിഫറൻഷ്യൽ സിസ്റ്റം, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, EBD വിത്ത് ABS, ട്രാക്ഷൻ കൺട്രോൾ, ISOFIX സീറ്റുകൾ, പാർക്ക് ഡിസ്റ്റൻസ് കൺട്രോൾ തുടങ്ങിയവ വാഹനത്തിൽ വോക്സ്വാഗൺ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. വെർട്ടിസ് 2 വേരിയന്റുകളിലും 6 നിറങ്ങളിലും ഉപഭോക്താക്കൾക്ക് തിരഞ്ഞെടുക്കാനും സാധിക്കും. വോക്സ്വാഗൺ വെർട്ടിസ് മികച്ചതും സ്പോർട്ടിയുമായ ഒരു മോഡലാണെന്ന് വേണം പറയാൻ. ബെൻഡോയുടെ ഒരു മികച്ച പകരക്കാരൻ എന്നതിലുപരി ഉയർന്ന സെഗ്മെന്റുകളിലേക്ക് സ്ലോട്ട് ചെയ്യുന്ന വലിയ കാറുകളെ ഏറ്റെടുക്കുന്ന ഒരു സെഡാൻ ആണിതെന്ന് വേണമെങ്കിലും പറയാം. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.